മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി, ഫോൺ 9539080053. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതി ആംബുലൻസ് ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. 30 കോടി ദേവഗണങ്ങളും ഒരുമിക്കുന്ന ദേവസംഗമ ഭൂമിയായിട്ടുള്ള ആറാട്ടുപുഴയിലെ കാലങ്ങളായിട്ട് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. പ്രസിഡന്റ് സനീഷി ഈ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനം കൂടിയുണ്ട്. മാത്രമല്ല കുഞ്ഞുമക്കൾക്ക്, അവർ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനദാനം കൊടുക്കുന്ന ചടങ്ങുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എങ്ങനെയാണ് മാതൃകാപരമായിട്ട് ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിനൊരു മകുട ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശിവരാത്രി ആഘോഷ സമിതി പ്രസിഡന്റ് പി വി സനീഷ് അധ്യക്ഷത വഹിച്ചു. ഈ കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുക എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന സമയത്തും ഈ ഭാരതത്തിൻ്റെ സംസ്കാരം നശിക്കാതെ പോയത് ഈ ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് നശിക്കാതെ നിലനിർത്തുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷ എന്നുള്ള നിലയ്ക്ക് ശിവരാത്രി ആഘോഷ സമിതി പ്രവർത്തിച്ചു വരുന്നു. ഈ ഗ്രാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ, വിദ്യാഭ്യാസത്തിന് വേണ്ടി പണമില്ലാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരെയെല്ലാം കൈകോർത്ത് പിടിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം ശിവരാത്രി ആഘോഷ സമിതി നിരവധി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ, ആറാട്ടുപുഴ പുരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 1983 SSLC ബാച്ച് സുഹൃത് സംഗമം സംഘടിപ്പിച്ചു. ജോൺസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എം പി അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. പി ഐ സ്റ്റീഫൻ, എം എൻ ലത, ജയ എം നായർ, കെ ജി അനിൽകുമാർ, അൽഫോൺസ, ഹരദാസ് കണ്ണൻ, പി എ ഷാജു, ഷാജി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത സഹപാഠികളെയും അധ്യാപകരെയും ആദരിച്ചു. ഞങ്ങളൊക്കെ അധ്യാപകരും നിങ്ങളൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികളുമാണ്. ഇപ്പം നിങ്ങളെ നിങ്ങളുടെ ഔദ്യോഗിക പദവികളിൽ
ഞങ്ങളെക്കാളും ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവരുണ്ടാവും. ബിസിനസ്സിൽ ഞങ്ങളെക്കാളും വളരെയധികം സമ്പന്നരായ ആളുകളുണ്ടാകാം. ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മാരുതി കാറാണ്. ഒരു ബാച്ചിലത്തെ കുട്ടികളിൽ ഉദ്ദേശം 30 കുട്ടികൾ ഈ കാറിലാണ് അവരുടെ സംഗമത്തിന്. 30 കുട്ടികൾ 10-15 ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ വന്നേക്കുന്നത് 10-15 ലക്ഷത്തിന് കാറുകളിലാണ് വന്നേക്കുന്നത്. ജോൺസൺ മാഷ് വന്നേക്കുന്നത് ഒരു പടഞ്ചാടി സ്കൂട്ടർ. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, നമുക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ തന്നെ ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ സ്റ്റുഡൻസും ഞങ്ങളെല്ലാവരും കൂടുതൽ അധ്യാപകരുമാണ്. ടി എ അനീഷ് രചിച്ച എൻ നേരം തുഴഞ്ഞു എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഓർമ്മക്കുറിപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ വി ജി തമ്പി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരി ജിൻഷ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി. ഇ ഡി ഡേവിസ് പുസ്തക പരിചയം നടത്തി. ടി എ അനീഷ്, ഡോക്ടർ ഫിൻഡോ റാഫേൽ, കെ എസ് സുനിൽകുമാർ, ടി ജെ രാജൻ, എം ജി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേലൂരിൽ കാറിടിച്ച് 2 വയസ്സുകാരി മരിച്ചു. ചേലൂർ പള്ളിയിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ചേലൂർ മണാത്ത ബിനോയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് മരിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ചേലൂർ പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയതായിരുന്നു. പള്ളിയിലേക്ക് കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിനടിയിൽ ഐറിൻ പെട്ടാണ് അപകടം നടന്നത്. ഉടൻ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സഹോദരൻ ഏദൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് എം പി ചെറിയാന്റെ മകന്റെ മകളാണ് ഐറിൻ. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിൽ ഇടിച്ചുകയറി. ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടുപന്നി റോഡിന് കുറുകെ ഓടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരം. കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാപ്പാൾ വീനസ് ക്ലബ്ബ് ഓണാഘോഷവും കുടുംബസംഗമവും ആഘോഷിച്ചു. പ്രശസ്ത ഗായകൻ ശ്രീകുമാർ നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരം ബെന്നറ്റ് ആന്റണി സമ്മാന വിതരണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് മെമ്പർമാരുടെ മക്കളിൽ മികച്ച വിജയങ്ങൾ നേടിയ കുട്ടികളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ, സെക്രട്ടറി പ്രവീൺ പോൾ, ട്രഷറർ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539-08005. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.